നമസ്കാരം. എറണാകുളം മഹാരാജാസ് വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ഇന്നലെയാണ് SFI പ്രവർത്തകനെ KSU ഫെറ്റേണിറ്റി സംഘം ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവിടുത്തെ വിദ്യാർത്ഥിയോട് തന്നെ ചോദിച്ചു നോക്കാം. സത്യത്തിൽ എന്താണ് സംഭവം? ഇത് നിരന്തരം SFI-നെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും നിരന്തരം SFI-ക്കെതിരെ ആക്രമണങ്ങൾ അടിച്ചു വീഴാൻ വേണ്ടിയിട്ടും ഈ KSU ഫ്രട്ടേണിറ്റി MSF മുന്നണികൾ മുക്കുറ്റി മുന്നണികൾ മുൻപ് ഇതേപോലെ സംഘർഷാവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നാടകത്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിൻ്റെ നാടകോത്സവം വരുന്നുണ്ട് February 1st. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്യാമ്പസുകളിൽ നാടകോത്സവത്തിൻ്റെ പ്രാക്ടീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാടകത്തിൻ്റെ കൺവീനറായിട്ടുള്ള അശ്വതി സഖാവ് അശ്വതിയും നാസറിനുമാണ് ഇതിൻ്റെ ചാർജ് ഉള്ളത്. അപ്പോൾ കൺവീനറും ജോയിൻറ്റ് കൺവീനർമാരും. അപ്പോൾ അവർ രാത്രി നാടകത്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്നതിനോട് തന്നെ ഇവിടെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന സാക്കളാണ്. അപ്പോൾ സാക്കുകൾ ഇവിടെ രാത്രി ഉണ്ടായ സമയത്ത് നാസറിനെ ഒരു പുറത്തുനിന്ന് വന്ന ഒരു 10-17 അംഗ സംഘങ്ങൾ പുറത്തുനിന്ന് വന്ന ഹെൽമെറ്റും മാസ്കും ധരിച്ചിട്ട് പുറത്തുനിന്ന് വന്ന ഒരു 17 അംഗ സംഘങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവിടുന്ന് ക്യാമ്പസിൻ്റെ നടുക്കളത്ത് നിന്നുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ്. ഈ മാരകായുധങ്ങളായിട്ടുള്ള കത്തി, ബീറിൻ്റെ ചില്ലുപ്പി പോലുള്ള ആ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാണ്ട് ഈ അശ്വതീശി സഖാവ് അശ്വതീശിയെ മാരകമായിട്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ഇത് കൈകൊണ്ട് പലക കൊണ്ട് കൈക്കടിക്കുക അങ്ങനത്തെ അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ അപ്പോൾ നാടകത്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്നതുകൊണ്ട് കുട്ടികൾ ക്യാമ്പസിലുണ്ട്. അപ്പോൾ മുകളിലാണ്, ഇംഗ്ലീഷ് മെയിൻ ഹാൾ മുകളിലാണ്, ആ ഹാളിലാണ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാസറും അശ്വതീശി സെൻറ്ററിൽ നടുത്തായി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പെട്ടെന്ന് ഒരു 17 ആൾക്കാർ വരികയും ഇവർക്ക് പെട്ടെന്ന് ഓടാൻ പറ്റാത്ത അവസ്ഥയും നാസർ തിരിഞ്ഞ് ഓടുമ്പോഴേക്കും നാസറിനെ മുണ്ട് പിടിച്ച് വലിച്ച് നാസറിനെ വീഴ്ത്തിടുകയും ഈ വേസ്റ്റ് ബിന്നിലേക്ക് നാസറിൻ്റെ തല ഉനിച്ച് കൊണ്ട് ഇടിക്കുക, പിന്നെ കത്തി അങ്ങനത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് പരിക്കേൽപ്പിക്കുക. ഈ കഴുത്തിന് വെട്ടാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞപ്പോഴാണ് കൈക്ക് ഇപ്പോൾ ഇവിടെ ഈ വിരലിനായിട്ട് പരിക്ക് പറ്റിയിട്ട് ആ വിരലിന് വെയിൻ കട്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് സർജറി നടക്കുന്നുണ്ട്. അതിനെ തടുക്കാൻ വേണ്ടി നിന്നതാണ് അശ്വതി സഖാവ് അശ്വതി. അപ്പോൾ അശ്വതീനെ അതേപോലെ പലകൊണ്ട് അടിച്ച് കൈക്ക് ഫ്രാക്ചർ ആക്കിയിട്ടുണ്ട്. സമയത്തിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നാണ് ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുന്നത്. പുറത്തു പോകുന്ന സമയത്ത് തന്നെ ക്യാമ്പസിന് ചുറ്റും ബുള്ളറ്റും ആയിട്ട് ആൾക്കാർ നടക്കുകയും ഞങ്ങളെ നോക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടുത്തെ SFI ഊട്ടമറ്റങ്ങാണ്. ഞങ്ങൾ രൂക്ഷമായിട്ട് നോക്കുകയും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പരിസരത്തെല്ലാം ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ റൂമിലെത്തി എത്തിയപാട് കോൾ വരുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, നാസറിന് കുത്തേച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കോളായിരുന്നു. അപ്പാടെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പക്ഷേ ജനറൽ ഹോസ്പിറ്റലിലെത്തി ഞാൻ ഈ നാസറിനെ കാണുന്ന സമയത്ത് ശരീരത്തിൽ മുഴുവൻ രക്തമായിട്ട് നാസറെ കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഈ ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ ഇരിക്കുന്നുണ്ട്. ബിലാലിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഞങ്ങളെ നോക്കി ചിരിക്കുക അപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് പോലും ഞങ്ങളെ നോക്കി ചിരിക്കാൻ ആണ് അവർ നോക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്രൂരമായിട്ടാണ് അവരുടെ ചിന്താഗതികൾ പോകുന്നത്. കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ട് കൊലപാതകം എന്നുള്ള രീതിക്ക്, ഇതിനു മുന്നേയും ഇവർ സ്റ്റാറ്റസുകളായിട്ടൊക്കെ കൊല്ലും എന്നുള്ള ഭീഷണി സ്റ്റാറ്റസുകളിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ക്യാമ്പസിലേക്ക് അവർ വന്നിട്ടുള്ളത്. പൊതുവേ നമുക്കറിയാം SFI-യിൽ മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ SFI-യുടെ ഒരു SFI ആണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സേഫ്റ്റി പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം നമ്മളെ പ്രൊവോക്ക് ചെയ്ത് അവർക്ക് അടി കിട്ടണം, എന്നിട്ട് അതുവഴി അവർക്ക് ഫേസ് ഉണ്ടാക്കണം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇലക്ഷൻ്റെ സമയത്തൊക്കെ മാക്സിമം നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മൾ അവരൊന്നും ചെയ്തില്ല എന്ന് കാണുന്ന സമയത്താണ് അവർ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അവർ നമ്മളെ എത്രത്തോളം പ്രൊവോക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്.